കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ അത്യുന്നതനായ ദൈവം ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ലോകത്തിൻ്റെ അഞ്ച് വൻകരയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഈ പ്രവർത്തനം അനേകരിൽ എത്തിക്കുവാൻ വേണ്ടി ഞങ്ങളോട് കാണിക്കുന്ന എല്ലാവിധ സഹകരണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ വചനം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തന്നെ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. അനേക പ്രതികൂലത്തിലായിരിക്കുന്നവരെ കർത്താവ് ഇന്ന് പകൽക്കാലം വിടുവിക്കാൻ പോവുകയാണ്. പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തി ജീവിതത്തെ കർത്താവിൻ്റെ കരം നീട്ടി വിടുവിക്കുകയും നിങ്ങളുടെ ഭവനത്തിന് ഇന്ന് പകൽക്കാലം ഒരു ആശ്വാസമായി ഇന്ന് പകൽക്കാലത്തെ എപ്പിസോഡ് മാറാൻ പോകുന്നുവെന്ന് ആരംഭത്തിൽ തന്നെ ദൈവാത്മാവിൽ ഞാൻ ആമേൻ പ്രസ്താവിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഭവനത്തിൽ നിന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അയക്കുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് കവിഞ്ഞൊഴുക്കിതെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുവാനിടയാകും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ കർത്താവ് വലിയ പ്രതികൂലത്തിൽ നഗാതമായിട്ടിരിക്കുന്ന വലിയ കുഴിയിൽ നിന്ന് കർത്താവ് വലിച്ചു കയറ്റുവാനൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 6:9 9 ഇന്ന് പകൽക്കാലം ഞാൻ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 6:9 ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ലെന്ന് നാം അറിയുന്നുവല്ലോ. യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ ഈസ്റ്റർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം അനേകർ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വചനത്തിൻ്റെ ചില ആഴമേറിയ അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് അടുത്തു വരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഈ വേദഭാഗം ഇന്ന് പകൽക്കാലം വായിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പ്രേരണ നൽകി തരുവാൻ ഇടയായി തുടർന്നു. യേശു കർത്താവ് ഒരിക്കലായിട്ട് മരിക്കുവാൻ ഇടയായി, മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഇനി അവൻ മരിക്കയില്ല എന്ന് റോമാലേഖനം 6:9 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് ഇന്ന് പകൽക്കാലം നാം അറിയണം. ഇപ്പൊ യേശു കർത്താവ് ഒരിക്കലായിട്ട് മരിച്ചു, ഒരിക്കലായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് അവിടുന്ന് നമുക്ക് വേണ്ടി നല്ല അഡ്വക്കേറ്റായിട്ട് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ വചനത്തിനകത്തോടെ സംസാരിക്കുന്നു. മരണത്തിന് ഇനി അവൻ്റെ മേൽ കർത്തൃത്വം ഇല്ല. വളരെ ആശ്വാസം നൽകിത്തരുന്ന വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിക്കുവാനിടയായി തീർന്നത്. യേശു കർത്താവ് ആമേൻ മരിച്ച് അടക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. മത്തായി സുവിശേഷം 28 കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ആ വലിയ സംഭവം നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധ്യമായിത്തീരും. ലോകത്ത് ഏത് ഒരാളുടെ കല്ലറയിൽ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും ആ കല്ലറയുടെ മുൻപിൽ കുടുംബത്തിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ ജനിച്ച വർഷം മരിച്ച വർഷം ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബ കല്ലറയാണെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ പേരുകളൊക്കെ